ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോനേ സ്ലിപ്പിൻ്റെ ട്യൂട്ടോറിയലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്തും കൊണ്ട് നമുക്ക് എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ നോക്കാം. ഏത് ടൈപ്പ് പ്രിൻ്റ് എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു ഏത്രിഷ്ടത്തിൽ നമുക്ക് എത്ര നെയ് സ്ലിപ്പ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. എന്നിട്ട് താഴെ കാണുന്ന സ്റ്റിക്കറിൽ പോയിട്ട് സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് അതിൽ നിന്നൊരു സ്ക്വയർ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നെയ്സ്ലിപ്പിൻ്റെ ഒക്കെ ഒരു ആകൃതിയിൽ നമ്മൾ ഒന്ന് അത് സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് നെയ്സ്ലിപ്പിൻ്റെ ഒക്കെ ഒരു ആകൃതിയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് താഴെ ആഡ് ഫോട്ടോയിൽ പോയിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താഴെ ടെസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് നെയിം, ക്ലാസ്, ഡിവിഷൻ, സ്കൂൾ, അങ്ങനെ നമ്മൾ നെയ്സ്ലിപ്പിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ അധികം എല്ലാവരും നെയിമിന് പകരം അവരുടെ നെയിം നമ്മൾ അതിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ നെയിമൊന്ന് നമ്മൾ വേറെ ടെസ്റ്റ് ആക്കിയിട്ട് ഫോണ്ട് സ്റ്റൈൽ വേറെ ആക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ടെസ്റ്റിൻ്റെയും ക്ലാസ്, സബ്ജക്റ്റ്, അതുപോലെ തന്നെ അവസാനവും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരുപോലെ ലൈൻ ഒരുപോലെ തന്നെ ആക്കുക. അധികം ആക്കാതിരിക്കുക. ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആക്കാതിരിക്കുക. അതാവും ഒപ്പം ഒരുപോലെ നിൽക്കുമ്പോഴാവും ഭംഗി ഉണ്ടാവുക, അല്ലെങ്കിൽ ആകെ എന്തോ മാതിരി ഉണ്ടാവും. പിന്നെ നമുക്ക് ഫോണ്ട് സ്റ്റൈലിൽ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഇനി സ്റ്റിക്കറിൽ പോയിട്ട് ഏത് കാർട്ടൂൺ പിക്ചറാണോ ആഡ് ചെയ്യുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡോറ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് കാർട്ടൂൺ പിക്ചറാണോ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടും നെയ്സ്ലിപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഒന്നും കാണില്ല. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഓപ്ഷനിൽ പോയിട്ട് നമ്മളതിൻ്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ നെയ്സ്ലിപ്പിൻ്റെ എഡിറ്റിംഗ് വീഡിയോ. ഈ ഒരു എഡിറ്റിംഗ് മതിട്ടോ നമുക്ക്. നമ്മളിപ്പോൾ എത്ര പേർക്കുള്ള നെയ്സ്ലിപ്പാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഫസ്റ്റത്തെ, നമ്മൾ ബേബിയുടെ ഫോട്ടോ വെക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫോട്ടോ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ നെയിമും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോന്ന് സേവ് ചെയ്തിട്ട് പിന്നെ അടുത്തത് എഡിറ്റ് ചെയ്യുമ്പോൾ അതും അങ്ങനെ സേവ് ചെയ്ത് ഇതാക്കിയാൽ മതി. പിന്നെ ഫോണ്ടുകളും, പല ഫോണ്ടുകളും ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇനി അത് സേവ് ആക്കിയതിന് ശേഷം ക്യാൻവ ആപ്പ് എടുത്ത് എ4 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നെയ്സ്ലിപ്പൊക്കെ എ4 ഡോക്യുമെൻ്റ് ആയി എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാവും കേട്ടോ. അപ്പോൾ കൂടുതലും A3 ഡോക്യുമെൻ്റ് എടുക്കാനാണ് നെയ്സ്ലിപ്പ് നോക്കുക. അപ്പോൾ ഞാൻ A4 ഡോക്യുമെൻറ്റിൽ എഡിറ്റ് ചെയ്തിട്ട് A3 ആക്കിയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ A4 ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ A4 ഡോക്യുമെൻ്റ് ബ്ലാങ്ക് ആയിട്ട് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാങ്ക് ആയി കിട്ടും. എന്നിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചല്ലോ ആ നെയ്സ്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് നെയ്സ്ലിപ്പ് മാത്രമായിട്ട് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് കേട്ടോ.
എന്നിട്ട് ആ ഫോട്ടോയിനെ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഈ ഒരു A4-ൽ ഒരു 12 വീതം വരുന്ന രീതിയിൽ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കണം. ഫസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒരു 3 കാണല്ലോ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ കാണും. അതെടുത്തതിന് ശേഷം 2 ഒപ്പം സെലക്ട് ചെയ്യുക, അങ്ങനെ കോപ്പി എടുത്താൽ മതി. അങ്ങനെ കോപ്പി എടുത്തിട്ട് ഒരു ഈ ഒരു A4-ൽ ഒരു 12 വരുന്ന പോലെ സെറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവസാനത്തെ നെയ് സ്ലിപ്പിൻ്റെ പകുതി പുറത്തൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് അതിലൊന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ പോയിട്ട് നമുക്കെല്ലാതും ക്ലിക്ക് ചെയ്തിട്ട് ഒപ്പം ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അപ്പോൾ ഒപ്പം നമുക്ക് വേണ്ട രീതിയിൽ ആക്കി എടുക്കാം. എന്നിട്ടത് സേവ് ആക്കാണ് കേട്ടോ. എന്നിട്ട് സൈഡിൽ ഹോം പേജിൽ പോയിട്ട് നമ്മൾ ഏത് ഡോക്യുമെൻ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. എന്നിട്ട് അപ്ലോഡ്സിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചല്ലോ ആ ഒരു A4 ഡോക്യുമെൻ്റ് ഇതിലേക്ക് സെലക്ട് ചെയ്യുക ചെയ്യണത്. എന്നിട്ട് അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്, ചെരിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിലാട്ടോ വെക്കുന്നത്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി എടുത്തിട്ട് വീണ്ടും വെക്കുക ചെയ്യണത്. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും നെയ് സ്ലിപ്പ് പ്രിൻറ് ചെയ്യണമെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇതന്നെയാണ് പ്രിൻറ് ചെയ്യാനുള്ളതുകൊണ്ട് ഇതന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വീണ്ടും സെലക്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷനിൽ പോയിട്ട് 2 സെലക്ട് ചെയ്തിട്ട് ആ 2 A4 ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ അത് 2 കൂടി സെലക്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കണം കേട്ടോ. നമുക്കിതിൽ ഇനിയും സ്പേസ് ഉണ്ടാവും. ഒരു A3 ഡോക്യുമെൻറ്റിൽ 30 നെയ് സ്ലിപ്പായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടാറുള്ളത്. എന്നിട്ട് അത് സെലക്ട് ചെയ്തതിന് ശേഷം ചെറുതാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ഒരു A3 ഡോക്യുമെൻറ്റും കൂടി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതിയായിട്ടാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും. അങ്ങനെ 30 നെയ് സ്ലിപ്പായിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടോ പ്രിൻറ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റിക്കർ ടൈപ്പ് പ്രിൻ്റാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അവസാനം ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് എല്ലാവരും സെലക്ട് ചെയ്തിട്ട് ഒരേ സൈസിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. മുകളിലും താഴെയും കുറച്ച് സ്പേസ് ആയിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ആവും നമുക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒരു 3-4 പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർട്ടൂൺ പിക്ചറൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഉള്ളതല്ല കേട്ടോ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.